ഹൈ ബംഗ്ലാവ്. ഹലോ, എന്താ എന്താ മനോജ്, എന്താ ഇത്? അതെ, അല്ല നമ്മൾ പറയാതാണ് ക്ലീൻ ചെയ്യുന്നത്. അവസാനം പിന്നെ കാശ് വയ്ക്കരുന്നു. പ്രിയമുള്ള അമ്മവകന്മാരെ, ഞാനിവിടെ കാണിച്ചതിൽ മന്ത്രമില്ല, മാജിക്കില്ല, മായയില്ല. വെറും ഒരു ചാൻ വയറിന് വേണ്ടിയുള്ള അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികളിത് അനുകരിക്കരുത്. 18 വയസ്സിന് താഴെയുള്ളവർ ഒട്ടും അനുകരിക്കരുത്, കാരണം അപകടങ്ങളുണ്ടാകാം. ഞാൻ ചെയ്ത ഈ അഭ്യാസ പ്രകടനങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം. സാറേ, ആർക്കും ഇടാം. ചെറിയ ചില്ലറകളാണ്. തലകുത്തി മറിഞ്ഞിട്ടാണോ കാശ് ചോദിക്കുന്നത്? ഞാൻ തലകുത്തി മറിഞ്ഞിട്ടാണെങ്കിലും കാശ് ചോദിക്കുന്നത്. ഇവിടെ രണ്ടുപേര് കസേരയിൽ ഇരുന്നിട്ട് വെറുതെ കാശ് മേടിച്ചിട്ടുണ്ട്, അതിനൊരു പരാതിയില്ല. ഞാൻ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് ചെറിയ ചെറിയ ചില്ലറൊക്കെ ഒപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്റെ ഈ ഘോര അഭ്യാസങ്ങൾ വേണാട് എക്സ്പ്രസ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് തെറ്റി. പണം തെറ്റിയോ? ഏയ്, കണ്ടോണ്ടിരുന്നവരുടെ സമതല തെറ്റിന്നായിരിക്കും പറഞ്ഞത്. അല്ലെന്ന്, എന്റെ ഐറ്റം തെറ്റിയെന്ന്. ആ, പക്ഷെ ഉടനെ തന്നെ ഞാനത് ക്ലിയർ ആക്കി. അത് കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഷൊർണൂർ വെച്ച് ഒരു അതിഘോരമായ വേറൊരു ഐറ്റം ഞാൻ ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പുറകിൽ ഇതേ ഞാൻ ഇങ്ങനെ നിന്നു. അതും എത്ര കിലോമീറ്റർ? 10-15 കിലോമീറ്റർ. ഇങ്ങനെ ഇങ്ങനെയോ? ആ, ഞാൻ കണ്ടായിരുന്നു. അല്ല, അവിടുത്തെ ലോക്കൽ കേബിൾ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വേറൊരാളെ ബൈക്ക് ഓടിക്കുന്നു, ഇവൻ അതിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കും കുറെ നേരം. സാർ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ചെറുപ്പത്തിലെ കുടുംബം നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് ഞാൻ. നീ എന്തൊക്കെ പറയുന്നത്? കുടുംബം നഷ്ടപ്പെട്ട കുടുംബം? അല്ല, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളാന്ന് ഞാൻ പറയുന്നത്. ഇന്ന് എനിക്ക് ഒരേ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, സുന്ദരിയും സുശീലയും. സുന്ദരിയും സുശീല എന്ന് പറയുമ്പോ രണ്ടുപേരായില്ലേ? എന്റടവേ, അവളെ കുറിച്ചൊന്ന് വർണ്ണിച്ചതാ. അങ്ങനെ ആ, അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാൻ വേണ്ടിയാ ഞാനും അവളും കൂടെ ഈ ട്രെയിനിലൊക്കെ ഈ വക അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. സാർ, അവളൂടെ വന്നാൽ ഞാൻ വിളിക്കാം. എനിക്ക് എന്റെ പെങ്ങള് എന്ന് പറഞ്ഞ ജീവനാ എന്റെ പിഷാരടി. അവളില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇത്രയും താളബോധമുള്ള ഒരു പെൺകുട്ടി ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള. ഞാൻ വിളിക്കാം. മോളെ, മിനിമോളെ. ഇതാണ് എന്റെ കുഞ്ഞിപ്പെങ്ങള്. സാറേ, പെങ്ങളെ കെട്ടിച്ചയക്കാൻ വേണ്ടിട്ടുള്ള ഇതിലെന്തോ ഉടായ്പുണ്ട് ഈ പ്രസ്ഥാനത്തിനകത്ത്. മറ്റേ ഇതല്ലേ പാറമടയില് വെള്ളപ്പൊക്കം, ഗുജറാത്തില് വെള്ളപ്പൊക്കം, കന്നുകാലികൾ ഒളിച്ചു പോയി. ഈ സാധനം വേണ്ട. ദൈവത്താണ്, ഇതല്ല, ഇത് വേറെയാണ്. വേണ്ട. എന്തിനാ? സാറേ, ഇത് മറ്റുള്ള കാർഡ് പോലെയല്ല, ഇത് ഞാൻ ആധാറുമായിട്ട് ഈ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മനോജേ, ഈ തരത്തിലുള്ള ഉടായ്പകളൊന്നും ഇവിടെ നടക്കത്തില്. നേരത്തെ പറഞ്ഞു, നിനക്ക് ബാക്കിയുള്ളവർക്കൊന്ന് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിര്, നമ്മൾ പൈസ പറ്റി ആലോചിക്കാം. ഓക്കെ, അതിഘോരമായ ഒരു സാധനം കഴിക്കാം. ഈ ആങ്ങളൊക്കെ ഒന്നും പറ്റാതെ ദൈവത്തോട് ശരിക്കും അങ്ങ് പ്രാർത്ഥിച്ചോ. ഇവിടെ പൂച്ച ചവിട്ടി പിടിച്ചേക്കുന്നേ? പൂച്ചനെ ചവിട്ടിയില്ലെന്ന്, എന്റെ പെങ്ങളുടെ ശബ്ദം. അത് എന്റെ സൗണ്ടാണ്. ഇത് മോള് പ്രാർത്ഥിച്ചോ. അയ്യോടാ, ആരും ഇത് അനുകരിക്കരുത്, അപകടം പറ്റിയ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെന്നാ പാട്? അന്നാ ഇതിനൊരു പാടുമില്ല. അതെ, അന്നാ ഒരു പാടുമില്ല. അതെ, ആ ചുമ്മാതല്ല, പരശുറാം എക്സ്പ്രസ്സിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് ഏക്കാതിരുന്നത്. അതിലെ യാത്രക്കാർ പറയാ, നിങ്ങൾ വന്നേക്കാൻ മുമ്പ് നല്ല വെളുത്ത് ചുരുണ്ട മുടിയുള്ള ഒരുത്തം വന്ന് ഇതൊക്കെ കാണിച്ച് പൈസ മേടിച്ചിട്ട് പോയിരുന്നു.